أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد കനകമലയുടെ തായ്വരയിൽ മയ്യയിപ്പുഴയുടെ ചാരത്തുമായി സ്ഥിതി ചെയ്യുന്ന ഒരു സുന്ദര ഗ്രാമം. ഏതോ ഒരു പ്രകൃതി സ്നേഹി നൂറ്റാണ്ടുകൾ മുമ്പ് നട്ടുവളർത്തിയ ചീനിമരങ്ങൾക്കിടയിലായി നിലകൊള്ളുന്ന ഈ സുന്ദര ഗ്രാമത്തിനെ മാറ്റുകൂട്ടുകയാണ് ഈ കാണുന്ന 1200 വർഷക്കാലത്തോളം പഴക്കമുള്ള പെരിങ്ങത്തൂർ ജുമാ മസ്ജിദ്. സ്വഹാബത്തിൻ്റെ കാലത്ത് ഇസ്ലാമിക പ്രചരണത്തിന് വേണ്ടി കൂഫയിൽ നിന്ന് ആധുനിക വാഹനങ്ങളോ റോഡ് ഗതാഗതമോ ഉപയോഗിക്കാതെ ഈ കാണുന്ന ഗുഹ വഴി മഹാനായ അലിയിൽ കൂഫി സിറഹുല്ലദീൻ ഈ കാണുന്ന കനകമലയിൽ എത്തിച്ചേർന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർറഹ്മാൻ علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان ألا تطغوا في الميزان. ഇതര മതവിശ്വാസികൾ ഈ സ്ഥലം പുണ്യഗേഹമായി കാണുന്നതിനാൽ തീർത്ഥാടകരുടെ നിത്യ സന്ദർശന കേന്ദ്രമാണിവിടം. മഹാനവരുകളുടെ കറാമത്ത് എന്നോണം ഏത് കടുത്ത വേനലിലും വറ്റാത്ത നീരുറവ വിശ്വാസികൾക്ക് ആശ്വാസത്തിൻ്റെ കുളിർ തന്നെ സമ്മാനിക്കുന്നു. വളരെ പ്രകൃതി രമണീയമായതിനാൽ ഈ സ്ഥലം ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ വരെ സർക്കാർ ഒരു കാലത്ത് മുൻകൈയെടുത്ത് പ്രവർത്തിച്ചിരുന്നു. رب المشرقين ورب المغربين فبأي آلاء ربكما تكذبان مرج البحرين يلتقيان بينهما برزخ لا يبغيان فبأي آلاء ربكما تكذبان يخرج منهما اللؤلؤ والمرجان. അനവധി കറാമത്തുകൾ കാണിച്ച മഹാനായിരുന്നു അലിയിൽ കൂഫി റഹിമഹുള്ള. ഈ പള്ളി ഇവിടെ ഉയരാൻ തന്നെ കാരണം മഹാനവറുകളുടെ മറ്റൊരു കറാമത്താണ്. ഇസ്ലാമിൻ്റെ സന്ദേശം എത്തുന്നതിന് മുമ്പ് രാജാവിൻ്റെ മകൾക്ക് ബാധിച്ച മാരകമായ രോഗം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അലിയിൽ കൂഫി തങ്ങളവറുകൾ ശമനം നൽകിയതിന് പകരമായി പള്ളി നിർമ്മിക്കാനുള്ള സ്ഥലവും മറ്റു സൗകര്യങ്ങളും രാജാവ് നൽകുകയായിരുന്നു എന്നുള്ളതാണ് ചരിത്രം. فبأي آلاء ربكما تكذبان يسأله من في السماوات والأرض كل يوم هو في شأن فبأي آلاء. അതിസുന്ദരമായ രീതിയിലാണ് ഈ പള്ളിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. അധിക ഭാഗവും മരങ്ങൾ ഉപയോഗിച്ചാണ് പണി കഴിച്ചിട്ടുള്ളത്. മരങ്ങളിൽ വ്യത്യസ്ത രീതിയിൽ തീർത്ത കൊത്തുപണികൾ,
ഏതൊരാളും ഒരു നിമിഷം നോക്കി നിന്നു പോകും. ആയിരം വർഷം മുമ്പ് ഇത്രയും ഭാരമുള്ള മരങ്ങൾ എങ്ങനെയാണ് ഇവിടെ ഉയർത്തി വെച്ചത് എന്നത് ഇന്നും ഒരത്ഭുതമാണ്. إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما അതി മനോഹരമായ രീതിയിൽ രൂപകൽപ്പന ചെയ്ത മിമ്പർ തീർത്ഥാടകർക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. ഈ വാതിലുകൾ മുന്തിയതരം തടികൾ ഉപയോഗിച്ച് നിർമ്മിച്ചതിനാൽ ഇവകൾക്ക് ഇന്നേ വരെ പുതുമ നഷ്ടപ്പെട്ടിട്ടില്ല. لَئِن لَّمْ تَنْتَهُوا لَنَرْجُمَنَّكُمْ وَلَيَمَسَّنَّكُم مِّنَّا عَذَابٌ أَلِيمٌ قَالُوا طَائِرُكُمْ مَعَكُمْ أَإِن ذُكِّرْتُم بَلْ أَنتُمْ قَوْمٌ مُّسْرِفُونَ وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغن عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمن ഈ പള്ളിയോട് ചേർന്നാണ് മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ആയിരക്കണക്കിന് ആളുകളുടെ ഇരുണ്ട മനസാന്തരങ്ങളിലേക്ക് ഇസ്ലാമിൻ്റെ സുന്ദര പ്രകാശം ചെരിഞ്ഞ് മഹാനവറുകൾ ലോകത്തോട് വിട പറഞ്ഞത് എന്നാണെന്നതിന് വ്യക്തമായ ഒരു രേഖയും കാണപ്പെട്ടിട്ടില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് ഇലാഹിൻ മഹാനവറുകളുടെ മരണശേഷമുണ്ടായ മറ്റൊരു കറാമത്തായി നിലനിൽക്കുകയാണ് ഈ അസാമാന്യമായ നീളം. അന്ന് ജീവിച്ചിരുന്ന മഹാന്മാർ കബർ വലുതാകുന്നത് അവസാനിക്കാൻ വേണ്ടി സ്വപ്ന ദർശനത്തിലൂടെ അറിയിപ്പ് ലഭിച്ച പ്രകാരം മക്കാമിനോട് ചേർന്ന് നിർമ്മിച്ചതാണ് ഈ കാണുന്ന കിണർ. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد സുന്ദരവും പയക്കമേറിയതുമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന പള്ളിക്ക് തൊട്ടരികിൽ അതിമനോഹരമായ രീതിയിൽ ശിലകളിൽ കൊത്തുപണി തീർത്ത് നിർമ്മിച്ച പള്ളിയോളം തന്നെ പയക്കമുള്ള കുളം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലീലാഫി ഖുറൈഷ്
إِيلَافِهِمْ رِحْلَةَ الشِّتَاءِ وَالصَّيْفِ فَلْيَعْبُدُوا رَبَّ هَذَا الْبَيْتِ الَّذِي ഇതിനെല്ലാം പുറമെ ഇസ്ലാമിൻ്റെ തനിമ കാത്തുസൂക്ഷിച്ചുകൊണ്ട് 3 പതിറ്റാണ്ടുകളോളമായി പെരിങ്ങത്തൂരിൻ്റെയും പരിസര പ്രദേശങ്ങളുടെയും മതവൈജ്ഞാനിക രംഗത്ത് നേതൃത്വം നൽകി വരുന്ന വന്ദ്യരായ ശേഖുന അബൂബക്കർ ഉസ്താദ് വിജ്ഞാനത്തിൻ്റെ മൊഴിമുത്തുകൾ മുതാല്ലിമീങ്ങൾക്ക് പകർന്നു നൽകുന്ന ഉസ്താദിൻ്റെ റൂമാണ് നാം കാണുന്നത്. അപൂർവമായ പല അമൂല്യ ഗ്രന്ഥങ്ങളും ഇതിലുണ്ട്. പല പ്രമുഖരും ഗ്രന്ഥങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഉസ്താദിനെ സമീപിക്കാറുണ്ട്. ഏതാണ്ട് 28-29 വർഷത്തിനു മുമ്പായി മഹാനായ ശംസുലുലമ ഉസ്താദിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചതാണ് പെരിങ്ങത്തൂർ ദറസ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് وَمِن شَرِّ النَّفَّاثَاتِ فِي الْعُقَدِ وَمِن شَرِّ حَاسِدٍ إِذَا حَسَدَ. മുസ്ലിം സമൂഹത്തിന് ദിശാബോധം കാണിച്ചു കൊടുത്ത് സൽപാന്താവിലൂടെ നടത്താൻ പ്രാപ്തരായ ഒരുപാട് പണ്ഡിതന്മാർ അറിവിൻ്റെ ആദ്യാക്ഷരങ്ങളുടെ മതു നുകർന്നത് ഈ ദർസ് ഹാളിൽ നിന്നാണ്. വിദ്യാർത്ഥികൾ അറിവിൻ്റെ അനന്തതയിലേക്ക് പറന്നുയരാൻ ആരംഭിച്ചതും ഇവിടെ നിന്നായിരുന്നു. فيا ربي متعني بسر حروفه ونور به قلبي وسمعي ومقلدي فسهل علينا حفظه ثم فهمه بحق النبي والآل ثم الصحابة فسبر به يوم أسواري مقالنا على دين خير الخلق هذا البريد. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر.